ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്യു ആൻ എ സെഷൻ ആണ്. ക്യു ആൻ എ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ എൻ്റെ കസിൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിൽ പലപ്പോഴും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കമൻസ് കിട്ടാറുണ്ട്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടും ബാക്കി ക്ലാരിഫിക്കേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേർക്കുള്ള ഒരു സ്വപ്നമാണ് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫ്രം ദ ബോട്ടം നമ്മൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും ചതിക്കുഴികളിൽ പലതും വീഴാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവായി സേഫായിട്ട് നമുക്ക് എങ്ങനെ അവിടെ പോയി പഠിക്കാം എന്നുള്ളതൊക്കെ പലരുടെയും സംശയങ്ങളാണ്. അപ്പം ഇതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കസിനെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ഐവി എന്നാണ്. ഞാനിവിടെ കേരളത്തിലായിരുന്നു. ഞാൻ ചെയ്തത് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് എം എസ് സി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ ഒരാളാണ്. ടീച്ചിങ് ഫീൽഡിലാണ്. ഞാൻ ഇതുപോലെ അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന യു കെയിലേക്കാണ്. യു കെയിൽ ഞാൻ സെലക്ട് ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു 1 ഇയർ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ല നമ്മളിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങളുടെ സംശയങ്ങൾ ഒരു പരിധി വരെ മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക്സ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഫോറിൻ കൺട്രീസിൽ പഠിക്കാൻ പോകേണ്ട ആളുകൾക്ക്, പഠിക്കാനല്ല ജോലി ചെയ്യാൻ പോകേണ്ട ആൾക്കാർക്കാണെങ്കിലും ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആയിരിയോട് ചോദിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട പാസ്പോർട്ടാണ്. പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് പാസ്പോർട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ വേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. എല്ലാ മാർക്ക് ലിസ്റ്റും അതുപോലെ പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വേണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ യു കെ ആയതുകൊണ്ട് എനിക്ക് മാർക്ക് ലിസ്റ്റ് മതിയായിരുന്നു. ബട്ട് വേറെ കൺട്രീസ് ഓസ്ട്രേലിയ, കാനഡ ഒക്കെ ആണെങ്കിൽ അവർ ട്രാൻസ്ക്രിപ്റ്റ്സ് ചോദിക്കുന്നുണ്ട്. ഇത്രയാണ് ബേസിക്കലി നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അടുത്ത സംശയമാണ്, ഇതുപോലത്തെ ഫോറിൻ കൺട്രീസ്, അതായത് യു കെ, യു എസ്, കാനഡ പോലത്തെ കൺട്രീസിൽ പഠിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഐ എൽ ടി എസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു വലിയ കടമ്പ തന്നെയാണ്. അത് പാസ്സാവണ്ടേ? ഒരുപാട് പേര് ഐ എൽ ടി എസ് കോച്ചിങ് എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള കോച്ചിങ് സെന്ററുകളിൽ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എല്ലായിടത്തും വേണ്ട സാധനം തന്നെയാണോ, അതോ ഇതിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഐ എൽ ടി എസ് എന്ന് പറയുമ്പോൾ കാനഡ, ഓസ്ട്രേലിയ ഒക്കെ ഐ എൽ ടി എസ് പറയുന്നുണ്ട്. ബട്ട് ഇൻ്റെ യു കെൻ്റെ കേസിൽ യു കെ ആ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക അഴിവ് തരുന്നുണ്ട്. അതായത് യു കെയിൽ നമുക്ക് ഇംഗ്ലീഷിന് പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് മാർക്ക് 75% മേലെ ഉണ്ടെങ്കിൽ, അതായത് സി ബി എസ് ഇ സ്റ്റേറ്റ് തമ്മിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസ് ആകുമ്പോൾ 75% മേലെയാണ്. സി ബി എസ് ഇ ആണെങ്കിൽ കുറച്ചും കൂടെ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ നടത്തും. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. ആ ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഐഎൽസ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് അവരാണ് തീരുമാനിക്കുന്നത്. എല്ലാ കേസിലും നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം കൊണ്ട് കയറി പറ്റണം എന്നില്ല. ചില സമയത്ത് അവർ മസ്റ്റ് ആയിട്ട് ഐ എൽ ടി എസ് വേണമെന്ന് പറയും. ഇപ്പൊ നമ്മുടെ ബേസിക് സ്കോർ, ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത കോഴ്സിന് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിന് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒക്കെ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഐ എൽ ടി എസിന് ഇത്ര സ്കോർ കിട്ടിയാലേ പറ്റൂ എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് ബേസിക് സ്കോർ ഒക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷിന് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ തരും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഐ വിയുടെ കേസിൽ ഐ എൽ ടി എസിന് മിനിമം 6.5 സ്കോർ ഒന്നെങ്കിൽ അവർ പറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അല്ലേ, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അസസ്മെന്റ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, അതൊരു യു കെ സിറ്റിസൺ ആണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ക്ലിയർ ആവുന്നുള്ളതായിരുന്നു ക്രൈറ്റീരിയ. അപ്പൊ ഐ വിയുടെ കേസിൽ ഐ വി അതാണ് ക്ലിയർ ആയത്. അപ്പൊ ആ ഒരു സംശയം എല്ലാവർക്കും മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്ത കൺട്രീസിൽ തന്നെ കുറെ കൺട്രീസ് പറഞ്ഞില്ലേ. അപ്പൊ ഇതിനകത്ത് ഐ വി ചൂസ് ചെയ്തത് ഹയർ സ്റ്റഡീസിന് വേണ്ടിട്ട് യു കെ ആണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ യു കെ ചൂസ് ചെയ്യണം? ഓക്കെ, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ യു കെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാനഡ, ഓസ്ട്രേലിയ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഈ കാനഡ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്, കാരണം അവിടെ ഭയങ്കര കോൾഡാണ്. അപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ യു കെ ഒന്ന് നോക്കി. പിന്നെ യു കെ എന്ന് പറയുമ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ഒക്കെ 1 ഇയർ ഡ്യൂറേഷനേ ഉള്ളൂ. പിന്നെ കാനഡയിലൊക്കെ മോസ്റ്റ്ലി പി ജി ഡിപ്ലോമ അങ്ങനത്തെ കോഴ്സസ് ആണ്. പിന്നെ യു കെയിൽ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രാക്ടിക്കൽ സ്കിൽസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തിയറിറ്റിക്കൽ അല്ല. പിന്നെ മോസ്റ്റ്ലി ഒരു ബ്രിട്ടീഷ് ഡിഗ്രി എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും
ആ ഒരു റെക്കഗ്നീഷൻ നമുക്ക് ഇന്ത്യയിലായാലും കിട്ടും. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ യു കെ ചൂസ് ചെയ്യാൻ കാരണം. അതെ, അപ്പൊ പലർക്കുള്ള സംശയമാണ് പഠിക്കാനൊക്കെ പോകുന്നത് ഒരുപാട് പേര് കാനഡയിലാണ് പോകുന്നത്, കുറച്ചും കൂടെ ഈസിലി പോകാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് അത്ര ചെലവില്ലാണ്ട് പോകാൻ പറ്റുന്നതും കാനഡയിലാണെന്ന് തോന്നുന്നു. ബട്ട് യു കെയിൽ പോയാലുള്ള ബെനിഫിറ്റ്സ് ഇതാണ്, ഇപ്പൊ ഐ വി ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് യു കെ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഐ വി യു കെ ചൂസ് ചെയ്തതിന്റെ ഒരു കാരണം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ വർക്ക് പെർമിറ്റിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ അവിടെ പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട്. അപ്പൊ എല്ലാവർക്കുള്ള ആഗ്രഹമായിരിക്കും കുറച്ച് വർഷങ്ങൾ അവിടെ നിൽക്കണം, അവിടെ ഒന്ന് സെറ്റിൽ ആവാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം എന്നൊക്കെ. അപ്പൊ അതിനൊരു മിനിമം സമയം നമുക്ക് വേണം അല്ലെ, പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാനാണെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ വർക്ക് പെർമിറ്റിന്റെ കാര്യമൊക്കെ? വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പം ഇത്രയും കാലം വരെ യു കെയിൽ നമുക്ക് ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മന്ത്സ് സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവർ ഇപ്പൊ കുറച്ച് റൂൾസ് കുറച്ച് അഴിച്ചിട്ട്, അതായത് ഈ 2020 ഒക്ടോബറിന് ശേഷം അവിടെ വിസ കാലാവധി ഉള്ളവർക്ക് 2 ഇയേഴ്സിന്റെ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 ഇയേഴ്സും കൂടെ നിൽക്കാൻ പറ്റും. ഇപ്പൊ 1 ഇയർ കോഴ്സും 1 ഇയർ പ്ലേസ്മെന്റും ആണെങ്കിൽ പ്ലേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ഇയേഴ്സും കൂടെ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ആ ടൈമിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ യു കെ വി ഐന്റെ സൈഡിൽ തന്നെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അതായത് ഓരോ ഇയറിലും അവർക്ക് ഏതൊക്കെ സ്കില്ലാണ് നീഡഡ് എന്നുള്ളതിന്റെ കാണിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്ത് നോക്കാം, നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ കോഴ്സ് ആ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കി അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കോഴ്സ്. പിന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ജർമ്മനിയിലൊക്കെ പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ നമുക്ക് പഠിക്കാനും ഫീസ് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവരും കുറെ പേര് ജർമ്മനി നോക്കുന്നുണ്ട്. ബട്ട് ജർമ്മനിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. നമ്മൾ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ജർമ്മൻ എന്തോ അത് കറക്റ്റ് എനിക്കറിയില്ല, എത്രയോ ലെവൽ 1 ലെവൽ 2 അങ്ങനെ എന്തോ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് മെയിൻലി ഇപ്പം യു കെ നോക്കാനുള്ള മെയിൻ റീസൺ തന്നെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ജർമ്മനിയിലൊക്കെ പോകുന്നവർ ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് എന്ന് പറഞ്ഞ് നമ്മൾ കോച്ചിങ്ങിന് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംശയം നമുക്ക് മാറി കിട്ടി. അപ്പൊ ഐ വി ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ്. അപ്പൊ എന്താണ് ഈ സംഭവം, ഇത് നമുക്ക് എങ്ങനെ ബെനിഫിഷ്യൽ ആക്കാം? അതായത് നമ്മളിപ്പോ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഏത് കോഴ്സിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ തരുന്ന കാര്യമാണത് അല്ലെ, ഈ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ്. അതായത് നമ്മൾ പോകുന്ന കൺട്രിയിൽ ഏതൊക്കെ ഒക്യുപേഷൻസ് ആണ് അവർക്ക് അവിടെ ഷോർട്ടേജ്, സോ ദാറ്റ് നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്താൽ നമുക്ക് മേ ബി അവിടെ ജോലി കിട്ടാം, ഉറപ്പൊന്നും അല്ല കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണല്ലേ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? അത് ഇപ്പം യു കെന്റെ കാര്യത്തിലാണെങ്കിൽ യു കെ വി ഐന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ നമുക്ക് ഓരോ വർഷത്തെയും അവർക്ക് വേണ്ടി വരുന്ന സ്കിൽസ് ഏതൊക്കെയാണെന്നുണ്ട്. അപ്പോൾ മെയിൻലി എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് അങ്ങനത്തെ കോഴ്സസിനൊക്കെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലുണ്ട്. പിന്നെ ഹെൽത്ത് വർക്കേഴ്സ്, നേഴ്സ് അങ്ങനത്തേനൊക്കെ നല്ല എപ്പോഴും ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള കോഴ്സസ് ആണ്. അപ്പം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പം അത് തന്നെ നോക്കി ചൂസ് ചെയ്യണമെന്നൊന്നും പറയത്തില്ല, കാരണം ബാക്കിയൊക്കെ നമ്മുടെ സ്കില്ല് തന്നെയാണ്. നമ്മളവിടെ ചെന്ന് നമ്മുടെ പെർഫോമൻസ് പോലെ തന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. ബട്ട് എന്നാലും നമുക്ക് കാണുമ്പോൾ ഓക്കെ എന്റെ ഈ ഒരു കോഴ്സ് അവിടുത്തെ ഷോർട്ടേജിലാണ് എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് വരുമല്ലോ. ഇൻ കേസ് നമ്മളവിടെ ചെന്ന് നിന്നാലും ഷോർട്ടേജിലായതുകൊണ്ട് ചിലപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും എന്ന് വെച്ച് ബാക്കി കോഴ്സിന് കിട്ടില്ലാന്നൊന്നുമില്ല. എല്ലാം നമ്മുടെ സ്കില്ലും നമ്മുടെ പെർഫോമൻസും തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പൊ അടുത്തതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എങ്ങനെ നമ്മൾ അവിടെ ചെല്ലും. അതായത് നമുക്ക് സെൽഫായിട്ട് അന്വേഷിച്ച് പിടിച്ച് കോഴ്സ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് പോകാൻ പറ്റുമോ? അങ്ങനെ പോയാൽ എത്രമാത്രം സേഫ് ആൻഡ് സെക്യൂർ ആണ് നമ്മുടെ ആ ഒരു പോക്ക്? അതേസമയം ഏജൻസിക്ക് കുറച്ച് പൈസ കൊടുത്ത് അവർ ത്രൂ പോകുന്നതാണോ നല്ലത്? ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ഏജൻസി ആണെങ്കിൽ ഏതൊക്കെ ഏജൻസികളാണ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏജൻസി നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പലപ്പോഴും പലർക്കും പറ്റുന്ന പ്രശ്നമാണ് ഈ ഫ്രോഡ് ആയിട്ടുള്ള ഏജൻസികളെയൊക്കെ സമീപിച്ച് അവരുടെയൊക്കെ ഒരുപാട് ക്യാഷ് ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമ്മളിപ്പോ പോകുമ്പം ഏജൻസി ത്രൂ നമുക്ക് സെൽഫായിട്ടും രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാം. ഇപ്പം എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാൻ ഏജൻസി ത്രൂ തന്നെയാണ് പിന്നീട് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ആദ്യം നമുക്ക് കണ്ടീഷൻ ഓഫർ ലെറ്റർ വരും, അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, അതെല്ലാം മീറ്റ് ചെയ്യണം. അതിനുശേഷം അൺകണ്ടീഷൻ ഓഫർ ലെറ്റർ വരും. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കുറെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ക്യാസ് കിട്ടണം. അങ്ങനെ ഇതൊരു കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ലോങ് പ്രോസസ്സിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ബട്ട് എന്ന് വെച്ചാൽ സെൽഫായിട്ട് ചെയ്യേണ്ടെന്നല്ല, സെൽഫായിട്ട് ചെയ്യാം, അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് സെൽഫായിട്ടും ചെയ്യാം. ബട്ട് എന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഏജൻസി ത്രൂ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി വെക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, അത് ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് നല്ലത് എന്നൊക്കെ ഒരു ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഏജൻസിനെ സമീപിക്കുകയാണെങ്കിൽ
അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം അല്ലെങ്കിൽ ചില ഏജൻസികൾ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, അവർക്ക് ഈ കമ്മീഷൻ കിട്ടുന്ന കോഴ്സിലേക്ക് നമ്മളെ വല്ലാണ്ട് ഉന്നത് തള്ളാൻ നോക്കും. ബട്ട് അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സ് നമ്മൾ അവിടെ ചെന്ന് പഠിക്കേണ്ടി വരും. അത് നല്ല കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഏജൻസി അല്ലേ, അപ്പൊ അവരിങ്ങനെയൊക്കെ പറയും. ബട്ട് അതിൽ നമ്മൾ വീണാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് നോക്കി പോവാണെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏജൻസിന്റെ ഫീ, മിക്ക ഏജൻസികളും ഫീ വാങ്ങുന്നുണ്ട്. ബട്ട് ഏജൻസി ഫീ വാങ്ങാത്ത ഒത്തിരി ഏജൻസികളും ഉണ്ട്. ആക്ച്വലി ഏജൻസിക്ക് ഒരു കുട്ടീനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ ഏജൻസിക്ക് ഡയറക്റ്റ് ഒരു ഫീ പേയ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഫീ വാങ്ങേണ്ട കാര്യമില്ല. അപ്പൊ ഫീ ഇല്ലാതെ ചെയ്യുന്ന ഏജൻസികൾ ചൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഐ വി നമ്മുടെ ഏജൻസീസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് ക്യാഷ് ലെറ്റർ ഒക്കെ കിട്ടണം, അപ്പൊ അതൊക്കെ ഏജൻസി വഴിയാണ് കുറച്ചും കൂടെ എളുപ്പമാണെന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ക്യാഷ് ലെറ്റർ? ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും. കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഇഷ്ടംപോലെ കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ IELTS സ്കോർ 6.5, സ്പീക്കിംഗ് ലിസണിങ് അതിനെല്ലാം വാങ്ങുക, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇനീഷ്യലായിട്ടൊരു ഡെപ്പോസിറ്റ് ഉണ്ടാവും, അത് പേ ചെയ്യാൻ പറയും. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം, അതായിരുന്നു അവർ തന്ന കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരത്തുള്ളൂ. അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററും കഴിഞ്ഞ് പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് ഡിപ്പെൻസ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ ഡിപ്പെൻസ് ആണ് നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ ഒരു രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ചിലയിടത്ത് അതൊന്നും ഇല്ല. അങ്ങനെ ഇൻ്റർവ്യൂസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്നതാണ് കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ക്യാഷ് ലെറ്റർ. ഈ ലെറ്റർ കിട്ടിയാൽ യൂണിവേഴ്സിറ്റി നമ്മളെ സ്പോൺസർ ചെയ്യുന്നു, അതായത് യൂണിവേഴ്സിറ്റി സ്പോൺസർഡ് ആയുള്ള സ്റ്റുഡൻ്റ് ആണ് ഞാൻ, എനിക്കിനി വിസ ആപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏജൻസി വഴി പോകുമ്പോഴും നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏജൻസീസ് ചൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഡിമാൻഡ് എന്താണ്, ഞാൻ എന്ത് കോഴ്സ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറയാനുള്ളതാണ്. അല്ലാണ്ട് അവർ പറയുന്ന കോഴ്സാണ് പലപ്പോഴും പലരും എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ അത് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് എപ്പോഴും നമ്മളൊരു ബേസിക് കോഴ്സ് ചൂസ് ചെയ്ത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനോട് ഹയർ സ്റ്റഡീസ് ആയിട്ട് യൂണിവേഴ്സിറ്റീസിൽ ഈ എബ്രോഡ് ഉള്ളിടത്ത് എന്താണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്, അത് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏജൻസിയോട് അങ്ങോട്ട് പറയുന്നതായിരിക്കും നല്ലതല്ലാന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇന്ന കോഴ്സാണ് നല്ലതെന്നുള്ളത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഐവിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അറിയാനുള്ള ആഗ്രഹമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന പ്രശ്നമാണ് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഒരു PSC ടെസ്റ്റ് വിളിക്കുമ്പോൾ PSC അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഇല്ലാണ്ട് കറിവേപ്പില പോലെ അവരെടുത്ത് കളയുന്ന കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലാണെങ്കിൽ പോലും ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഒരുപാട് നിലവാരമില്ലാത്ത അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റീസും കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അത് അവരുടെ അറിവോടുകൂടിയല്ല. ഇപ്പൊ കേരളത്തിൽ അംഗീകാരത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഏതാന്നൊക്കെ നമ്മുടെ മുൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ ഒരു കാര്യം നമ്മൾ എബ്രോഡ് പഠിക്കാൻ പോകുമ്പോഴും ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ചവറും പോലെ എബ്രോഡും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ യൂണിവേഴ്സിറ്റീസിനകത്ത് തന്നെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ചോദിക്കാം. ഓക്കെ, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ലണ്ടന്റെ കേസൊക്കെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ UKയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് ഒക്കെ വലിയ ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. ബട്ട് അവിടെയൊക്കെ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ കിട്ടും പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടെ ടഫായിരിക്കും, ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ടഫായിരിക്കും. ബട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ച് അത് അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല. കാരണം സ്കോളർഷിപ്സ് കഴിഞ്ഞിട്ടും നമുക്ക് അത്യാവശ്യം നല്ല ഫീ വരും. അപ്പം മാക്സിമം നമ്മൾ അത്രയും വലിയ റേറ്റഡ് യൂണിവേഴ്സിറ്റീസ് നോക്കാറില്ല, മോസ്റ്റ്ലി ഒരു മിഡിൽ ഫാമിലീസ് ആണെങ്കിൽ. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. റാങ്കിങ്ങിൻ്റെ കേസിൽ അങ്ങനെ റാങ്കിങ് വലിയ കാര്യത്തിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം റാങ്കിങ് നോക്കണ്ടെന്നല്ല, നോക്കണം, ബട്ട് എന്നിരുന്നാലും മോസ്റ്റ്ലി എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് സെയിം റാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് അവിടുത്തെ ടീച്ചിങ് ഫെസിലിറ്റി അതിൻ്റെ റെക്കഗ്നീഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എഫേർട്ടും നമ്മുടെ ആ ഒരു പെർഫോമൻസും തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെ ജോബ് മാർക്കറ്റിൽ അവർ നോക്കുന്നത്. പിന്നെ ഈ ചില ചില എന്താ പറയുക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്, അതിലൊന്നും പോയി പെടാണ്ടിരിക്കുക. ബട്ട് മോസ്റ്റ്ലി എല്ലാം തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ റാങ്കിങ് എത്രയാണ് എന്നൊക്കെയുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ കോഴ്സാണ്.
ഇപ്പം നമ്മുടെ ഈ കോഴ്സ് ഇപ്പം എൻ്റെ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ റാങ്കിങ് ഇൻ യു കെ എന്ന് പറഞ്ഞൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയിൽ അതിനുള്ള റാങ്കിങ് കാണാൻ പറ്റും. അപ്പം ആ കോഴ്സ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം നല്ലതാണ് മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, റാങ്കിങ് നോക്കുന്നതിനേക്കാളും കൂടുതൽ. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഐ വി മെൻഷൻ ചെയ്തൊരു കാര്യമാണ് സ്കോളർഷിപ്പ്. ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഈ പഠിക്കേണ്ട ഫുൾ ചിലവ് നമ്മൾ തന്നെ എടുക്കേണ്ടി വരുമോ, അതിനുവേണ്ടി ഒരുപാട് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്കോളർഷിപ്പ്, എല്ലാവർക്കും ഈ സ്കോളർഷിപ്പോടുകൂടി നമുക്ക് പഠിക്കാൻ പറ്റുമോ, അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? നമ്മൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഫീസിൽ കുറച്ച് ഇളവുണ്ടാവും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണോ, അത് അവിടെ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഓക്കെ, സ്കോളർഷിപ്പ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓഫർ ലെറ്ററിൽ ഒരു സ്കോളർഷിപ്പ് കാണിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും. ഇപ്പം നമ്മൾ ഏതാണോ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബേസിസിൽ. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഡിഗ്രി വെച്ചിട്ടാണ് എനിക്ക് അവിടെയുള്ള ഹയർ സ്റ്റഡീസ് നോക്കിയിട്ടുള്ളത്. അപ്പം അതിനുള്ള മാർക്ക് ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു സ്കോളർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കോളർഷിപ്പ് എമൗണ്ടിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സർട്ടിഫിക്കറ്റിലെ മാർക്കിന് പ്രസക്തി ഉണ്ട് അല്ലേ? നല്ല മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ സ്കോളർഷിപ്പ്സ് ഉണ്ട്. ഇപ്പോൾ ചെമ്മിങ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് യു കെയിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. ബട്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെമ്മിങ് സ്കോളർഷിപ്പ് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് അല്ല. അതിന് രണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. ബട്ട് ആ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കത് കിട്ടിയാലും നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ലിവിങ് എക്സ്പെൻസും ട്യൂഷൻ ഫീസും അവർ കവർ ചെയ്യും ആ സ്കോളർഷിപ്പിൽ. ബട്ട് നമുക്ക് ഈ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഹോം കൺട്രിയിലേക്ക് തന്നെ റിട്ടേൺ വരണം. അപ്പം മോസ്റ്റ്ലി എല്ലാവരും ആ സ്കോളർഷിപ്പ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കലില്ല. നമ്മളെല്ലാവരും ഒന്നും അവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്നവരാണല്ലോ. പിന്നെ വേറെ സ്കോളർഷിപ്പ്സ് ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് എന്താ പറയുക, ഇന്റർനാഷണൽ എക്സലൻസ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ ഒരു 500 വേർഡ്സിൽ എന്തുകൊണ്ടാണ് ആസ് ആൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ആ സ്കോളർഷിപ്പിന് ഞാൻ എങ്ങനെയാണ് എലിജിബിൾ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത നമ്മുടെ വർക്ക് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്ത അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ വെച്ചിട്ട് ഒരു 500 വേർഡ്സിൻ്റെ എന്താ പറയുക ഒരു വേർഡ് ഫോർമാറ്റിൽ അയച്ചു കൊടുത്തിട്ട് സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കോളർഷിപ്പും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യു കെയിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ബേസിക് കാര്യങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. തുടർന്നും കുറച്ച് സംശയങ്ങൾ കൂടെ നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് എല്ലാവരും അടുത്ത എപ്പിസോഡ് കാണാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.